അനത്തലവട്ടം അനന്തൻ സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് അന്തരിച്ചു എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. സി ഐ ടി യു സംസ്ഥാന പ്രസിഡന്റായിരുന്നു നിലവിൽ അനത്തലവട്ടം ആനന്ദൻ. രോഗബാധയെ തുടർന്ന് ഒരാഴ്ചയിലേറെയായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. അല്പസമയം മുൻപാണ് അന്ത്യവാർത്ത പുറത്തേക്കുന്നത്. തനേഷ് തമ്പി തുടരുന്നുണ്ട്. ഇപ്പോൾ ഇ പി ഉൾപ്പെടെയുള്ള എല്ലാ ഇടത് നേതാക്കളും ഒപ്പം സി പി എമ്മിന് മുതിർന്ന നേതാക്കളും ഉൾപ്പെടെ പറയുന്നു, തൊഴിലാളി പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിന്ന ഒരു നേതാവായിരുന്നു അനത്തലവട്ടം. ഒപ്പം കൃത്യമായ നിലപാടുകൾ എന്നും ഉയർത്തിപ്പിടിച്ച, തൊഴിലാളികൾക്ക് വേണ്ടി എന്നും സംസാരിച്ചൊരു നേതാവിനെയാണ് സി പി എമ്മിനും ഒപ്പം ഇടത് നേതൃനിരയ്ക്കും നഷ്ടമാവുന്നത്. അത് നികത്താനാവുന്ന ഒരു വിടവല്ല എന്ന് അടയാളപ്പെടുത്തുന്നു. തുടരാം. പ്രജിൻ, കറകളഞ്ഞ ഒരു തൊഴിലാളി വർഗ നേതാവ് എന്ന് വേണമെങ്കിൽ അനത്തലവട്ടം ആണെന്ന് കൃത്യമായി പറയാൻ കഴിയും. കാരണം അദ്ദേഹം ജനിച്ചത് വർക്കലയിലാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു കർമ്മമണ്ഡലം തുടക്കത്തിൽ ചിറയൻകീഴായിരുന്നു. അവിടെ കയർ തൊഴിലാളികൾ ഏറ്റവും അധികം ഉള്ള ഒരു മേഖലയാണ് ചിറയൻകീഴ്. അവിടുത്തെ കയർ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ തൊഴിലാളി പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് സജീവമായി രംഗത്ത് വരുന്നത്. അതിനുശേഷം അദ്ദേഹം മറ്റ് ഇപ്പോൾ ഇ പി ജയരാജൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് വിവിധ മേഖലകളിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ നേതൃത്വ നിരയിലേക്ക് ഉയർന്നു വരികയും അങ്ങനെ സി ഐ ടി യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം മരിക്കുമ്പോഴും എന്നുള്ളതാണ്. ആ നിലയിൽ കഴിഞ്ഞ 10-60 വർഷത്തെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇന്നും സംസാരിച്ചിട്ടുള്ളത് തൊഴിലാളികൾക്ക് വേണ്ടിയാണ്. അദ്ദേഹം അവരുടെ നേതൃത്വം ഏറ്റെടുത്ത് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുക എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മറ്റൊന്നുമില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനുശേഷമാണ് ടെലിവിഷൻ ചാനലുകളുടെ കടന്ന് കയറ്റം അല്ലെങ്കിൽ കടന്നുവരവ് ഉണ്ടാകുന്നത്. ആ ഘട്ടത്തിൽ അനത്തലവട്ടം ആനന്ദനെ പോലെ ഒരു നേതാവ്, അതും പ്രത്യേകിച്ച് തൊഴിലാളി വർഗ നേതാവ്, എത്രത്തോളം സൗമ്യതയോടുകൂടി ഇത്തരം ചർച്ചകളിലൊക്കെ പങ്കെടുക്കും എന്നുള്ള സംശയം ഒക്കെ പല കോണുകളിൽ നിന്നും ഉയർന്നു വരാനുള്ള സാധ്യതകൾ നിലനിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഏറ്റവും യുവാവായി ഈ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത് എതിരാളികളുടെ വാദമുഖങ്ങളെ തച്ചുടയ്ക്കുന്ന കാഴ്ച പല തവണ കണ്ടിട്ടുള്ളതാണ്. നമ്മുടേത് ഉൾപ്പെടെയുള്ള എല്ലാ ചാനലുകളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അത്രത്തോളം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരുപക്ഷെ അദ്ദേഹം ഒരു ജനകീയ നേതാവായി കൂടി മാറിയത് എന്ന് പറയാം. തൊഴിലാളികൾക്കിടയിലായിരുന്നു അദ്ദേഹം ഏറ്റവും അധികം പ്രവർത്തിച്ചിരുന്നത്. അതിനുമപ്പുറത്തേക്ക് ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു പൊതു സ്വീകാര്യത അദ്ദേഹത്തിന് ലഭിച്ചത് തീർച്ചയായും ഈ ടെലിവിഷൻ ചർച്ചകളൊക്കെ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. അതിനിടയിലും പലപ്പോഴും വിവാദങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ എന്തെങ്കിലും കാര്യമോ അല്ലെങ്കിൽ പാർട്ടിയിലെ ഏതെങ്കിലും ചേരിക്ക് വേണ്ടി സംസാരിച്ചിട്ടോ ഒന്നുമല്ല, മറിച്ച് തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിച്ചിട്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഗതാഗത മന്ത്രിയായിരിക്കുന്ന ആന്റണി രാജു അടക്കം അദ്ദേഹത്തിൻ്റെ നാവിൻ്റെ ചൂട് അറിഞ്ഞിട്ടുള്ളവരാണ്. അതിനു മുൻപ് ഗതാഗത വകുപ്പിൽ ഉണ്ടായിരുന്നവരൊക്കെ അക്കാര്യത്തിൽ ആ നിരയിലുള്ള അദ്ദേഹത്തിൻ്റെ ക്ഷോഭം അനുഭവിച്ചിട്ടുള്ള ആളുകളാണ്. അവർ തൊഴിലാളികൾക്ക് വേണ്ടി നിരന്തരം സംസാരിച്ചു. കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം കിട്ടാതാകുമ്പോഴൊക്കെ അവിടെ അവർക്ക് വേണ്ടി ഏറ്റവും അധികം ശബ്ദം ഉയർത്തിയിട്ടുള്ളത് അനത്തലവട്ടം ആനന്ദനാണെന്ന് പറയാം. അങ്ങനെ തൊഴിലാളികൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അനത്തലവട്ടം ആനന്ദൻ ഇല്ല എന്ന മട്ടിൽ ട്രേഡ് യൂണിയൻ രംഗത്ത് അത്രയധികം വലിയ രീതിയിലുള്ള ഇടപെടലുകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അദ്ദേഹം തിരുവനന്തപുരം ജില്ലയുടെ നേതൃത്വം, അതിനുശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരെ അദ്ദേഹം എത്തി. അത് പ്രായപരിധിയൊക്കെ നിശ്ചയിച്ച് മുതിർന്ന നേതാക്കളെയൊക്കെ ഒഴിവാക്കുമ്പോഴും അനത്തലവട്ടം ആനന്ദനെ നിലനിർത്താൻ പാർട്ടി തീരുമാനമെടുത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ ഊർജ്ജസ്വലത തന്നെയായിരുന്നു. ഏറ്റവും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറുപ്പക്കാരെക്കാൾ ആവേശത്തോടു കൂടിയാണ് അദ്ദേഹം ഓരോ, അത് ട്രേഡ് യൂണിയൻ രംഗത്താകട്ടെ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് ചാനൽ ചർച്ചകൾ പോലുള്ള ഏത് മേഖലയിലാണെങ്കിലും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് ആ നിലയിലായിരുന്നു. ആ ഊർജ്ജസ്വലതയ്ക്കുള്ള അംഗീകാരമായിരുന്നു ഈ പ്രായപരിധി യൊക്കെ ഒഴിവാക്കി അദ്ദേഹത്തെ പാർട്ടി നേതൃനിരയിൽ തന്നെ നിലയുറപ്പിച്ച് നിർത്തിയിരുന്നത്. ഇപ്പോഴും അദ്ദേഹത്തെ സി ഐ ടി യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം വഹിക്കാൻ പാർട്ടി നിയോഗിച്ചതിൻ്റെ കാരണവും മറ്റൊന്നല്ല. ആ നിലയിൽ തൊഴിലാളികളെ ആകെ ഏകീകരിക്കാനും അവരെ ഒറ്റ ഒരു കൊണ്ട് ഒരേ രീതിയിൽ നോക്കിക്കാണാനും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വലിയ പോരാട്ടങ്ങൾ സംഘടിപ്പിക്കാനും അതിന് നേതൃത്വപരമായിട്ടുള്ള പങ്കുവഹിക്കാനും ഒക്കെ അദ്ദേഹത്തിന് കഴിയുമെന്ന ഉറച്ച ബോധ്യം പാർട്ടിക്ക് ഉണ്ടായിരുന്നു. കേന്ദ്ര നേതൃത്വത്തിനും പ്രിയപ്പെട്ടവനായിരുന്നു അനത്തലവട്ടം ആനന്ദൻ. അങ്ങനെ ആ അനത്തലവട്ടം ആനന്ദൻ വിട പറഞ്ഞിരിക്കുന്നു. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു വിടവ് തന്നെയാണ്. ഒരു മുതിർന്ന ഒരു പഴയ തലമുറയിലെ ഒരു നേതാവ് കൂടി സി പി ഐ എമ്മിനെ നഷ്ടപ്പെടുകയാണ്. അതും വളരെ അധികം തൊഴിലാളികൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരു നേതാവ്. സ്വാഭാവികമായും അത് വലിയ തിരിച്ചടി പാർട്ടിക്ക് ഉണ്ടാകും, വലിയ വിടവ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും അനന്തരവട്ടം ആനന്ദൻ പാർട്ടിയെ ഏറ്റവും അധികം വിവാദങ്ങൾ, പ്രത്യേകിച്ച് ഈ വിഭാഗീയതയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഘട്ടത്തിലൊക്കെ അനന്തരവട്ടം ആനന്ദൻ്റെ വാക്കുകൾ കേരളം കേൾക്കാൻ കാത്തിരുന്നിരുന്നു. ആ ഘട്ടത്തിലൊക്കെ പലപ്പോഴും ഔദ്യോഗിക